പ്രകൃതിയിൽ നമുക്ക് ചുറ്റിലും നാമറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. പൂക്കൾ ഉണ്ടാകുന്നതിനും പരാഗണത്തിനും വിത്ത് മുളയ്ക്കുന്നതിനുമെല്ലാം പ്രകൃതി തന്നെ നിശ്ചയിക്കുന്ന മാർഗങ്ങളാണുള്ളത്. കൗതുകമൂറുന്ന അത്തരമൊരു രഹസ്യമാണ് ആൽവർഗ സസ്യങ്ങളുടെ പൂക്കൾക്കും പരാഗണത്തിനും പിന്നിൽ. നമ്മുടെ പേരാലും അരയാലും ഉൾപ്പെടെ 850 ആൽവർഗ സസ്യങ്ങൾ ലോകത്തുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആൽവർഗ സസ്യങ്ങളുടെ എല്ലാം പൂക്കളിൽ പരാഗണം നടത്തുന്നത് കടന്നൽ വർഗത്തിൽപ്പെട്ട കുഞ്ഞു ജീവികളാണ്. തന്റെ ജീവൻ തന്നെ ബലി കൊടുത്താണ് ഈ സസ്യത്തിന്റെ പരാഗണം കുഞ്ഞൻ ജീവികൾ സാധ്യമാക്കി നൽകുന്നത്. ആലിന്റെ പഴം എന്നറിയപ്പെടുന്ന ഇവയ്ക്കകത്താണ് പൂക്കളുള്ളത്. മുകൾ നിരയിൽ ആൺപൂക്കളും താഴത്തെ നിരയിൽ പെൺപൂക്കളെയും കാണാം. ഈ പഴത്തിനകത്ത് തന്നെയാണ് ഇതിന്റെ ആൺപൂക്കളും പെൺപൂക്കളും എന്നതിനാൽ ഇതിനകത്താണ് പരാഗണം നടത്തേണ്ടത്. അതിനായി പഴത്തിന്റെ നിറവും മണവും കടന്നലുകളെ ആകർഷിക്കുകയും ഇതിന്റെ ചെറിയ സുഷിരം വഴി പുഷ്പമഞ്ചരികൾക്കകത്തേക്ക് കടന്നലുകൾ കയറുകയും ചെയ്യുന്നു. അകത്തു കയറുന്ന ഇവയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതുപോലെ ഇതിനകത്തു തന്നെ അകപ്പെട്ടു പോകും. രക്ഷ തേടി ഈ പഴത്തിനകത്ത് കടന്നലുകൾ അങ്ങുമിങ്ങും പറക്കുന്നതിനിടയിലാണ് സസ്യത്തിന്റെ പരാഗണം നടക്കുന്നത്. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാകുന്നതോടെ ഇതിനകത്ത് തന്നെ കഴിയാൻ നിർബന്ധിതയാകുന്ന കടന്നലുകൾ അവയ്ക്കകത്ത് തന്നെ മുട്ടയിടുന്നു, പിന്നീട് ചത്തുപോകുകയും ചെയ്യുന്നു. എന്നാൽ മുട്ടകൾ വിരിഞ്ഞ് പുറത്തുവരുന്ന ലാർവകൾക്ക് അമ്മ നൽകുന്നതുപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ധർമ്മം ആലിൻപഴം ഏറ്റെടുക്കും. അവയുടെ ശൈശവകാലം മുഴുവൻ ആൽപ്പഴങ്ങൾക്ക് അകത്തായിരിക്കും. ഇതിൻ്റെ ഒരു ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ്. നമ്മൾ ഹൈപ്പാന്തിയം അല്ലെങ്കിൽ ഹൈപ്പാന്തോഡിയം എന്നാണ് പറയാറ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റിന് മാത്രമേ ഈ ഒരു ഇൻഫ്ലോറസൻസിലുള്ള പൂക്കളെ പോളിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ സ്ട്രക്ചർ ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലോറസൻസ് ഒരു ഫ്രൂട്ട് നമുക്ക് കണ്ടാലൊരു ഫ്രൂട്ടായി തോന്നാം, ഒരു ടിപ്പിക്കൽ ഒരു പൂങ്കുലയുടെ സ്വഭാവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫ്ലഷി ആയിട്ടുള്ള സ്ട്രക്ചറും ചെറിയൊരു ഒരു ദ്വാരം ഒരു ഹോൾ ഉണ്ട്, അത് നമ്മൾ ഓസ്റ്റിയോൾ എന്ന് പറയുന്നു. ഇത് ഇൻസെക്റ്റിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഹോളോ ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിയിലാണ് പൂക്കൾ, അതിൽ മെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഫ്ലവേഴ്സ് ഉണ്ട്. അത് നന്നായിട്ട് ഒരു ഓറി മുകളിൽ ഈ ദ്വാരത്തിനടുത്തായിട്ട് മെയിൽ ഫ്ലവേഴ്സും നടുക്ക് ന്യൂട്രൽ ഫ്ലവേഴ്സും താഴെ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന രീതിയിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് പല രീതിയിലുണ്ട്, ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത്ര ഇൻസെക്റ്റ്, ഇത് ഇതുപോലെ പോളിനേറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റ് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളത്, അത് കോഎവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള ചില ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓർഡറോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിന് അട്രാക്റ്റഡ് ആയിട്ട് ഈ ഇൻസെക്റ്റ് ഈ ഓസ്റ്റിയോൾ വഴി വളരെ ശ്രമകരമായിട്ടുള്ളിലേക്ക് കടക്കും. ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ദ്വാരമാണ്, ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തു പോകാൻ പറ്റില്ല. ആ ഒരു ട്രാപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ആൽവർഗ സസ്യങ്ങൾക്ക് കടന്നലുകൾ പരാഗണം നടത്തി നൽകുന്നു. കടന്നൽ കുഞ്ഞുങ്ങൾക്ക് ആലിൻപഴങ്ങൾ ഭക്ഷണവും അഭയവും നൽകുന്നു. ഒരു പ്രത്യേക മരത്തിന് പരാഗണത്തിനായി ഒരേയൊരു കടന്നൽ ജീവി മാത്രമാകുമുണ്ടാവുക. പ്രകൃതിയിലെ പരസ്പര ആശ്രിതത്വത്തിന് നമുക്ക് അജ്ഞാതമായ ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.